Hello, കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഞാൻ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പിസ്സ റെസിപ്പി ആണ് ചെയ്യുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ ബാക്കി വരുന്ന ചപ്പാത്തി വെച്ചിട്ട് നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ പ്രത്യേകിച്ച് നമുക്ക് മാവ് കുഴച്ച് വെക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചപ്പാത്തി പിസ്സ റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിനെ നമുക്ക് ഇവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന സോസ് ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഒന്നെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ എടുക്കുക. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒറിഗാനോയുടെ അളവ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ഗ്രീൻ ക്യാപ്സിക്കും അതുപോലെ കുറച്ച് ടൊമാറ്റോയും ഗ്രീൻ ഒലീവ്സും എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ചീസാണ്. അപ്പോൾ ചീസ് നമ്മൾ പിസയിലേക്ക് ചേർക്കുന്ന മൊസറല്ല ചീസാണ്. അപ്പോൾ അത് നേരെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു പിസ്സ റെഡിയാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ചപ്പാത്തിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ആദ്യത്തെ ചപ്പാത്തി നമുക്ക് ഉടനെ തന്നെ ഇതിൻ്റെ മേലെ കൂടി ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് രണ്ട് ചപ്പാത്തിയാണ് എടുക്കുന്നത്. അപ്പോൾ കഴിവതും ഒരേ വലിപ്പത്തിലുള്ള രണ്ട് ചപ്പാത്തി എടുക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്കിതിൻ്റെ മേലെ കൂടെ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിനി ഇതിൻ്റെ മേലെ കൂടെ അടുത്തൊരു ചപ്പാത്തിയും കൂടെ വെച്ച് കൊടുക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് നന്നായിട്ടൊന്ന് ഒട്ടി പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചീസ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അടുത്ത ചപ്പാത്തിയും കൂടെ വെച്ച് കൊടുക്കാം. അതിനുശേഷം കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചപ്പാത്തി നന്നായിട്ട് ഒട്ടി പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വീണ്ടും ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ പിസ്സ സോസ് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പിസ്സ സോസ് നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസ് ഇതിൻ്റെ മേലെ കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണോ അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഒലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ ഒലീവ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ കുറച്ച് ടൊമാറ്റോ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ചിക്കൻ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യണം. കാരണം നമ്മളിതിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്നത് ചപ്പാത്തിയാണല്ലോ. അപ്പോൾ അത് ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി അവസാനം കുറച്ച് ചീസ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കറക്റ്റ് ഒരു 3 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ചീസ് ഇതിൻ്റെ മേലെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ വളരെ ഈസിയും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി പിസ്സ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ചീസൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ചൂടോടുകൂടെ തന്നെ കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഇതുണ്ടാക്കാനാണെങ്കിലും വളരെ ഈസിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.